ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ദ വേൾഡ് ഓഫ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് വെർജീനിയ വൂൾഫിൻ്റെ മോഡേൺ ഫിക്ഷൻ എന്ന എസ്സേയുമായിട്ടാണ്. 1882 വെർജീനിയ വൂൾഫ് ജനിക്കുന്നത്. അവരൊരു ഇംഗ്ലീഷ് നോവലിസ്റ്റാണ്, എസ്സേയിസ്റ്റാണ്, പബ്ലിഷറാണ്, ഒരു ഫെമിനിസ്റ്റും കൂടി ആണ്. അവരുടെ മെയിൻ വർക്ക്സായിട്ട് പറയാനുള്ളത് ടു ദ ലൈറ്റ് ഹൗസ്, എ റൂം ഓഫ് വൺസ് ഓൺ, ദ വേവ്സ് എക്സെട്ര. 1941 ഇവർ മരിക്കുന്നത്. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ ആ ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. ഈ ഒരു എസ്സേ ആദ്യം മോഡേൺ നോവൽസ് എന്ന പേരിലായിരുന്നു പബ്ലിഷ് ചെയ്തിരുന്നത്. പിന്നീടാണ് അത് മോഡേൺ ഫിക്ഷൻ എന്ന പേരിൽ പബ്ലിഷ് ചെയ്തത്. ഈ ഒരു എസ്സേയിലൂടെ വെർജീനിയ വൂൾഫ് ചെയ്യുന്നത് പ്രീവിയസ് ജനറേഷനിലുള്ള റൈറ്റേഴ്സിൻ്റെ എന്തു ചെയ്യാണ്, ക്രിട്ടിസൈസ് ചെയ്യാണ് ചെയ്യുന്നത്. പ്രീവിയസ് ജനറേഷനിലുള്ള ലിറ്ററേച്ചറിനെയും അതിലുള്ള റൈറ്റേഴ്സിനെയും എന്തു ചെയ്യാണ്, ക്രിട്ടിസൈസ് ചെയ്യാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ മോഡേൺ റൈറ്റേഴ്സിന് അവർക്കെന്താണോ തോന്നുന്നത് അതുപോലെ എഴുതാനുള്ള ഒരു പ്രചോദനം കൂടിയാണ് ഈ എസ്സേയിലൂടെ വെർജീനിയ വൂൾഫ് ചെയ്യുന്നത്. ഈ എസ്സേയിൽ എന്താണോ മോഡേൺ ഫിക്ഷൻ എന്നതിനെക്കുറിച്ച് മനസ്സിലാക്കിയത് അതിനെക്കുറിച്ചാണ് ഇവിടെ വിശദീകരിക്കുന്നത്. ഇവിടെ ഓതർ പറയുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമുണ്ട്. ഒരു റൈറ്ററിന് എന്താണോ അദ്ദേഹത്തെ ഇൻസ്പയർ ചെയ്യുന്നത് അതനുസരിച്ച് എന്ത് ചെയ്യണം, എഴുതണം. അതിന് പ്രത്യേക രീതികളൊന്നും പിന്തുടരരുത് എന്നാണ് ഇവർ പറയുന്നത്. അതുപോലെ തന്നെ ലിറ്ററേച്ചർ എങ്ങനെയായിരിക്കണം എന്നതിനെക്കുറിച്ചുള്ള സൊസൈറ്റിയുടെ ഒരു വിശ്വാസവും ഈ എഴുത്തുകാരനെ നിയന്ത്രിക്കുന്നത് പബ്ലിഷിംഗ് ബിസിനസ് ആണെന്നും ഇവർ പറയുന്നുണ്ട്. അതുപോലെ തന്നെ വെർജീനിയ വൂൾഫ് പറയുന്ന മറ്റൊരു കാര്യമാണ് ഒരു എഴുത്തുകാരൻ്റെ ജോലി എന്ന് പറയുന്നത് ജീവിതത്തിൽ നടക്കുന്ന സങ്കീർണമായിട്ടുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ അജ്ഞാതമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവില്ലേ, അതിനെയൊക്കെ കുറിച്ച് എഴുതുക എന്നുള്ളതാണ്. എന്തെഴുതുക എന്നുള്ളതല്ല, അൺഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിങ്സ് എഴുതുക എന്നുള്ളതല്ല ഒരു എഴുത്തുകാരൻ്റെ ഡ്യൂട്ടി. എച്ച് ജി വെൽസ്, അർണോൾഡ് ബെന്നറ്റ്, ജോൺ ഗ്ലോസ്വർത്തി ഇവരെയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, വെർജീനിയ വൂൾഫ് വിമർശിക്കുന്നുണ്ട്. എന്തിനാണ് വിമർശിക്കുന്നത്? ഇത്തരം അൺഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എഴുതിയതിനെ കുറിച്ചിട്ടാണ് ഇവരെ വെർജീനിയ വൂൾഫ് വിമർശിക്കുന്നത്. അതുമാത്രമല്ല, ഈ മൂന്ന് റൈറ്റേഴ്സിനെയും മെറ്റീരിയലിസ്റ്റ് എന്നുകൂടി വെർജീനിയ വൂൾഫ് വിളിക്കുന്നുണ്ട്. ഈ റൈറ്റേഴ്സിനെ വിമർശിക്കുക മാത്രമല്ല, മറ്റ് റൈറ്റേഴ്സിനെ പ്രശംസിക്കുകയും വെർജീനിയ വൂൾഫ് ചെയ്യുന്നുണ്ട്. ഇത്തരം റൈറ്റേഴ്സിനെ അവർ സ്പിരിച്വലിസ്റ്റ് എന്നാണ് വിളിച്ചത്. ഇതിൽ ജെയിംസ് ജോയ്സും ഉൾപ്പെടുന്നുണ്ട്. ഓക്വാർഡ്നെസ്സിലും അതുപോലെ തന്നെ അവരുടെ വർക്കിലുള്ള ക്രാഫ്റ്റ് ഒറിജിനാലിറ്റിയിലും ഈ റൈറ്റേഴ്സ് ശ്രദ്ധ കേന്ദ്രീകരിക്കണം എന്നാണ് വെർജീനിയ വൂൾഫ് ആഗ്രഹിക്കുന്നത്. ഈ ഒരു എസ്സേയിലൂടെ വെർജീനിയ വൂൾഫ് ചെയ്യുന്നത് മോഡേൺ ഫിക്ഷൻ റൈറ്റേഴ്സിന് അവർക്ക് എന്താണോ താല്പര്യമുള്ളത് അതിനനുസരിച്ച് എഴുതാൻ പ്രചോദിപ്പിക്കുക എന്നുള്ളതാണ്. വെർജീനിയ വൂൾഫ് പ്രശംസിച്ച റൈറ്റേഴ്സിൻ്റെ കൂട്ടത്തിൽ തോമസ് ഹാർഡിയും ജോസഫ് കോൺറാഡും വില്യം ഹെൻറി ഹഡ്സണും അതുപോലെ തന്നെ ആന്റൺ ചെക്കോവും ഒക്കെ ഉൾപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു എസ്സേയിലൂടെ വെർജീനിയ വൂൾഫ് പറയുന്നത് പ്രീവിയസ് ജനറേഷനിലുള്ള ലിറ്ററേച്ചറിനെയും അതുപോലെ തന്നെ റൈറ്റേഴ്സിനെ ക്രിട്ടിസൈസ് ചെയ്യുകയും ഇനി വരാൻ പോകുന്ന മോഡേൺ ഫിക്ഷൻ റൈറ്റേഴ്സിനെ അവർക്കിഷ്ടമുള്ള രീതിയിൽ എഴുതാൻ വേണ്ടി പ്രചോദനം നൽകുകയും ചെയ്യുകയാണ്. അതാണ് ഈ എസ്സേയിൽ ഇവിടെ ഇവർ ഉദ്ദേശിക്കുന്നത്. സോ ഇതാണ് ഈ എസ്സേയുടെ വളരെ ചുരുങ്ങിയ ഒരു സമ്മറി. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസായിട്ട് അറിയിക്കുക. വേറൊരു ചാപ്റ്ററുമായിട്ട് വീണ്ടും കാണാം.